പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു ഇനി ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയെ ആക്രമിക്കാൻ ഉപയോഗിച്ചത് വീട്ടിലുണ്ടാക്കിയ പൈ ബോംബ് ആക്രമിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ബോംബുട്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾ കണ്ടെത്തി അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങളുമായി ചേർന്നത് റഷീദ് ഒരു സ്മോക്ക് ബോംബ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് കുറെ കൂടി പ്രഹരശേഷിയുള്ള പൈ ബോംബ് എന്നതിലേക്കാണോ ഇപ്പോൾ അന്വേഷണം ചെന്നെത്തുന്നത് ഒരു പൈപ്പ് ബോംബ് വെടിമരുന്ന് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പൈപ്പ് ബോംബായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത് റൂജി കിമുറ എന്ന ഇരുപത്തിനാലുകാരനായ ഈ അക്രമിയുടെ വീട്ടിൽ പോലീസ് മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി ഈ ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾ എത്തിച്ചു എന്ന് കരുതുന്ന ബോക്സുകൾ വെടിമരുന്നിൻ്റെ അംശങ്ങൾ എന്നിവയടക്കം ചില വസ്തുക്കൾ ഇതിൻ്റെ രൂപകൽപ്പന നടത്തിയ ഒരു കമ്പ്യൂട്ടറും പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും പി ജി അജ്ഞാതമായി തുടരുന്നത് എന്തിന് ഈ ഇരുപത്തിനാല് വയസ്സുകാരനായി ചെറുപ്പക്കാരൻ ഈ പ്രധാനമന്ത്രിക്ക് നേരെ ഇത്തരം ഒരു ആക്രമണം നടത്തി എന്നതാണ് ജാപ്പനീസ് മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഈ അക്രമി നൽകുന്നില്ല ശാസ്ത്ര വിഷയങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളും ഒക്കെ തൽപ്പരനായ ഒരാളായിരുന്നു എന്നാണ് ഇയാളെ പറ്റി അയൽക്കാരും മറ്റും നൽകുന്ന വിവരങ്ങൾ ഇയാൾ കൂടുതൽ ബോംബുകൾ ഇത്തരത്തിൽ വീട്ടിലുണ്ടാക്കിയതായും സൂചനകളുണ്ട് ഒരെണ്ണം പ്രധാനമന്ത്രിക്ക് നേരെ എറിഞ്ഞു മറ്റൊരെണ്ണം ഒപ്പം സൂക്ഷിച്ചിരുന്നു ഒരു കത്തിയും പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു കൂടുതൽ ആയുധങ്ങൾ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നതും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ആക്രമണത്തിൻ്റെ കാരണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി വെളിപ്പെടാനുള്ളത് ഇതിൽ അക്കാര്യം അറിയാനായി അന്വേഷണവും ചോദ്യം ചെയ്യലും തുടരുകയുമാണ് പി